നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. BLS പാസ്പോർട്ട് സേവന കേന്ദ്രം റമദാൻ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. റമദാനിൽ കുവൈറ്റ് സിറ്റി, അബ്ബാസിയ, ഫാഹേൽ എന്നിവിടങ്ങളിൽ BLS സേവന കേന്ദ്രങ്ങൾ രാവിലെ ഷിഫ്റ്റിൽ മാത്രം പ്രവർത്തിക്കും. വെള്ളി, ശനി ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് പ്രവർത്തന സമയം. എന്നിരുന്നാലും ഇന്ത്യൻ എംബസിയുടെ ആവശ്യാനുസരണം അടിയന്തര കോൺസുലർ സേവനങ്ങൾ നൽകുന്നത് തുടരുമെന്ന് എംബസി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഏത് അടിയന്തര ആവശ്യങ്ങൾക്കും പൊതുജനങ്ങൾക്ക് കോൺടാക്റ്റിനായി ഇമെയിൽ ഐഡിയും എംബസിയുടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. മുബാറക്ക തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ. കുവൈറ്റിലെ മുബാറക്ക മാർക്കറ്റിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായിരുന്ന തീപിടുത്തത്തിൽ ക്രിമിനൽ ഗൂഢാലോചന തള്ളി പബ്ലിക് ഫയർ സർവീസിലെ പബ്ലിക് റിലേഷൻസ് വിഭാഗം. തീപിടുത്തത്തിൽ ആയുധ വിപണിയിലെ നിരവധി കടകൾ കത്തി നശിച്ചതിന്റെ കാരണം ജനറൽ ഫയർ ബ്രിഗേഡിയർ ഇന്ന് പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. തോക്ക് മാർക്കറ്റിലെ പെർഫ്യൂം കടകളിലൊന്നിൽ തൊഴിലാളികൾ ഇരുമ്പ് മുറിക്കുന്നതിനിടെ ചൂടുള്ള ഇരുമ്പ് കട്ടകൾ പറന്ന് പെർഫ്യൂമും കത്തുന്ന വസ്തുക്കളിൽ വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് അഗ്നിശമനയുടെ വിശദീകരണം. അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് നിന്ന് സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. യൂറോഫൈറ്റർ വിമാനങ്ങളുടെ രണ്ടാമത്തെ ബാച്ച് കുവൈറ്റിലെത്തി. ആർമി ചീഫ് ഓഫ് സ്റ്റാഫാണ് ഇക്കാര്യം അറിയിച്ചത്. യൂറോഫൈറ്റർ ട്രൈബൂൺ ട്രഞ്ച് 3 എയർക്രാഫ്റ്റാണ് കുവൈറ്റിലെത്തിയത്. ഇറ്റലിയിൽ നിന്ന് 5 മണിക്കൂറോളം പറത്തിയാണ് എയർക്രാഫ്റ്റുകൾ കുവൈറ്റിലെത്തിച്ചതെന്ന് ലെഫ്റ്റനന്റ് കേണൽ പൈലറ്റ് ഈസ അൽ ദാബീസ് പറഞ്ഞു. ആകാശത്ത് വെച്ച് തന്നെ 3 തവണ ഇന്ധനം നിറച്ചാണ് എയർക്രാഫ്റ്റുകൾ എത്തിച്ചത്. 28 വിമാനങ്ങളിൽ ഈ ബാച്ച് രണ്ടാമത്തെ ബാച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റമദാൻ മാസത്തിലേക്ക് കടക്കുമ്പോൾ കുവൈറ്റ് വിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയരുന്നു. തക്കാളിക്ക് 6 കിലോ വരുന്ന കാർട്ടന് 3 ദിനാർ 300 ഫിൽസാണ് ഉയർന്നത്. ഒരു പെട്ടി തക്കാളിയുടെ വില 4 മുതൽ 5 ദിനാർ വരെയായി ഉയർന്നിട്ടുണ്ട്. റഷ്യൻ ഉക്രൈൻ യുദ്ധവും കുവൈറ്റ് വിപണിയെ ബാധിച്ചിരുന്നു. യുദ്ധത്തിന്റെ ഫലമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിലയിൽ വൻതോതിൽ വർധനവുണ്ടായിരുന്നു. വിലക്കയറ്റത്തിനെതിരെ കർശന നിയന്ത്രണങ്ങളും നടപടികളും സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കുവൈറ്റിലെ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൊഴിലാളികളെ ലഭിക്കുന്നതിൽ പ്രതിസന്ധി. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. എല്ലാ യോഗ്യതകളുമുള്ള ശുചീകരണ തൊഴിലാളികളിൽ നിന്ന് 1400ഓളം അപേക്ഷകളാണ് ലഭിച്ചത്. ഇവർക്ക് സിവിൽ സർവീസ് കമ്മീഷനിൽ നിന്ന് അംഗീകാരവും ലഭിച്ചിരുന്നു. എന്നാൽ തൊഴിലാളികൾക്ക് 190 ദിനാർ മാത്രമാണ് ശമ്പളം എന്നറിഞ്ഞതോടെ അപ്പോയിൻമെന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ നിരവധി തൊഴിലാളികൾ പിന്മാറുകയായിരുന്നു. അതേസമയം 700 അധ്യാപകരാണ് നിലവിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റിൽ നിന്ന് വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ PCR പരിശോധന ആവശ്യമില്ല. കുവൈറ്റിൽ പൂർണ്ണമായി വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്ക് ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് കോവിഡ് PCR ടെസ്റ്റ് നടത്തേണ്ടതില്ല. പുതിയ തീരുമാനം ഇന്നലെ മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. നേരത്തെ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തിരുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ഇന്ത്യക്കാർക്ക് മാത്രമേ PCR ടെസ്റ്റിന് ഇളവിന് അർഹതയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് വാക്സിൻ എടുത്തവർക്കും PCR പരിശോധന വേണ്ടെന്നാണ് പുതിയ തീരുമാനം. ഇതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വാക്സിനേഷൻ എടുത്തവർക്ക് ഇളവ് നൽകിയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കുവൈറ്റിനെയും ഉൾപ്പെടുത്തി. എയർ സുവിധ പോർട്ടൽ യാത്രക്കാർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. വാക്സിനേഷൻ എടുത്തിട്ടില്ലാത്തവരും അംഗീകൃത രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്തവരും 72 മണിക്കൂറിനുള്ളിൽ PCR ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ PCR ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാ യാത്രക്കാരും യാത്രയ്ക്ക് 14 ദിവസം മുമ്പ് വരെയുള്ള മറ്റ് യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ സാക്ഷ്യപത്രം നൽകണം. ഈ നിബന്ധനകൾ പാലിക്കാത്തവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചു. UAE, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രം PCR ടെസ്റ്റ് നിബന്ധന തുടരുന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഫെബ്രുവരി മുതൽ തന്നെ PCR ഒഴിവാക്കിയിരുന്നു. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.